KR Saju Kozhikode ninnu. Saju nerathe chundikkanichuvallo idu ഒരു വലിയ മധുര പ്രതികാരമായി മുസ്ലിം ലീഗിൽ എടുക്കാമെന്ന്. പക്ഷെ കെ എം ഷാജിയുടെ പ്രശ്നം അവിടെ നിൽക്കെ അവർക്കതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല എന്ന പരിമിതി ഉണ്ടോ സാജു? തീർച്ചയായും രണ്ട് തരത്തിലുള്ള പരിമിതികൾ മുസ്ലിം ലീഗിന് ഇതിനകത്തുണ്ട്. ഒന്ന്, കെ എം ഷാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി വിധി നിലനിൽക്കുന്നു. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് അത് വർഗീയ പരാമർശങ്ങൾ അടങ്ങിയ ലഘുലേഖ വോട്ടർമാർക്കിടയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. അത്രയും ഇക്കാര്യത്തിലില്ല, ഇത് വ്യക്തിഹത്യയാണ് എന്നുള്ള പ്രതിരോധം കൂടി ഒരുപക്ഷെ മറുപക്ഷത്തു നിന്ന് ഉയരാം. അതുകൊണ്ട് തന്നെ ചില പരിമിതികൾ മുസ്ലിം ലീഗിനുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയമായ വിജയം അതിൽ അല്ല. അത് കൊടുവള്ളിയിലേക്കും കോഴിക്കോട് ജില്ലയിലേക്കും പ്രധാനമായും കേന്ദ്രീകരിക്കപ്പെടും. കാരണം മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ പോയിരുന്ന മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായിരുന്ന കാരാട്ട് റസാഖ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിടുകയും പിന്നീട് എതിർപാളയത്തിലെത്തി സ്ഥാനാർത്ഥിയാവുകയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ആണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ അനുകൂല വിധി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമാണ്. ഒപ്പം അതിനൊരു മധുര പ്രതികാരത്തിന്റെ ചുവയുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ അത് എതിർ സ്ഥാനാർത്ഥി കാരാട്ട് റസാഖിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം എ റസാഖിനെതിരെ വ്യക്തിഹത്യ അടങ്ങുന്ന വീഡിയോ പ്രദർശിപ്പിച്ചു, അത് വോട്ടർമാർക്കിടയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. പുളിയുള്ളതിൽ മുഹമ്മദ് എന്ന ആളുടെ പക്കൽ നിന്നും 20,000 രൂപ കൈക്കൂലിയായി പഞ്ചായത്ത് മെമ്പറായിരുന്ന ഘട്ടത്തിൽ എം എ റസാഖ് മാസ്റ്റർ വാങ്ങി എന്നതായിരുന്നു ഈ വിവാദമായ വീഡിയോയുടെ ഉള്ളടക്കം. ഇത് പിന്നീട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ജില്ലാ ഭരണാധികാരി അടക്കമുള്ളവർക്ക് പരാതികൾ ലഭിക്കുകയും ഇതിനെ തുടർന്ന് അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തതാണ്. മാത്രമല്ല ഈ CDയുടെ ഉള്ളടക്കം പിന്നീട് നോട്ടീസുകളിലും മറ്റും പ്രചരിപ്പിച്ചു എന്ന ആക്ഷേപവും ആ ഘട്ടങ്ങളിൽ തന്നെ ഉയർന്നു വന്നതാണ്. ഇതാണ് പിന്നീട് ഈ കേസ് നൽകിയിരിക്കുന്നതിൽ ലീഗ് പ്രവർത്തകർ തന്നെയാണ്, ആ മണ്ഡലത്തിലെ വോട്ടറായ ലീഗ് പ്രവർത്തകരാണ് കാരാട്ട് റസാഖിനെതിരെ കേസ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ കേസ് നടത്തിയത് മുസ്ലിം ലീഗ് നേതൃത്വവുമായിരുന്നു. വളരെ ഗൗരവത്തോടുകൂടി നടത്തിയ അത്തരം ഒരു നീക്കത്തിലൂടെ കാരാട്ട് റസാഖിന് കോടതിക്ക് മുന്നിൽ വെച്ചെങ്കിലും ഒരു തിരിച്ചടി നൽകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പോരാട്ടം, കൊടുവള്ളിയിലെ പോരാട്ടം മുസ്ലിം ലീഗിനെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ കലാപം ഉയർത്തിക്കൊണ്ടായിരുന്നു കാരാട്ട് റസാഖ് എന്ന നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അന്ന് പാർട്ടി വിടുകയും LDF സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുകയും ചെയ്ത് ആ വലിയ പോരാട്ടത്തിൽ അതിനു മുമ്പ് ഏതാണ്ട് 16,000-ൽ അധികം വരെയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം നൽകിയിട്ടുള്ള മണ്ഡലം കേവലം 500-ൽ അധികം വോട്ടുകൾക്ക് കാരാട്ട് റസാഖിന് മുന്നിൽ മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരുന്നു. അത് കോഴിക്കോടിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയായിരുന്നു. ആ തിരിച്ചടിക്ക് ഒരു ആശ്വാസം അവർക്ക് ഈ വിധിയിലൂടെ കണ്ടെത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ വാക്കുകളിലുള്ളത്.